ഒരു പെണ്ണിനെ കിട്ടി അപ്പ പ്രേമിച്ച പെണ്ണുമായി ഒളിച്ചോടിയ ചെറുപ്പക്കാരാ, പ്രേമിച്ച ചെറുക്കന്റെ കൂടെ ഉമ്മയെ ഉപേക്ഷിച്ച് ബാപ്പി ഉപേക്ഷിച്ച് ഒളിച്ചോടിയ പെങ്ങളെ, നിന്നെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഉസ്താദ് പറയുന്നത്. ഉമ്മ ബാപ്പാരാണെന്ന് മനസ്സിലാക്കണം മോനെ. ഉമ്മയുടെ ബാപ്പിയുടെ പൊരുത്തമുള്ള പാതയിലൂടെ ഈ ദുന്യാവിനോട് സഞ്ചരിച്ചാലാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉന്നതമായ പദവി അല്ലാഹു നമുക്ക് തരുന്നത്. ബാബാനി മഫ്തൂഹാനിൽ ജന്നാ, ഈ സ്വർഗത്തിൽ നിന്ന് നമസ്കരിക്കുന്നതും ഈ ദുന്യാവിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും അല്ലാഹുവിന്റെ ഹിത ആഗ്രഹിച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ ലക്ഷ്യം. അല്ലാഹുവേ, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് കിട്ടണം, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് വേണം എന്ന ലക്ഷ്യമല്ലേ? എവിടെയാണ് എവിടെയാണ് ആ സ്വർഗമുള്ളതെന്നറിയോ? ബാബാനി മഫ്തൂഹാനിൽ ജന്നാ, ഈ ദുന്യാവിൽ നിന്ന് അല്ലാഹുവിന്റെ സ്വർഗലോകത്തേക്ക് തുറന്ന രണ്ട് കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ നീ കാണാതെ പോവരുത്. ഉമ്മുക്ക, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, നിന്റെ പ്രിയപ്പെട്ട ബാപ്പയാണ്, ഉമ്മയും ബാപ്പയുമാണ്. ആ സ്വർഗത്തിലേക്കുള്ള രണ്ട് കവാടങ്ങളെന്ന് നീ മറന്നു പോവല്ലേ? ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗം നമുക്ക് തരൂല്ല, ബാപ്പയുടെ പൊരുത്തമില്ലാതെ ദുനിയാവും ആഖിറവും നമ്മൾ വിജയിപ്പിക്കൂല. പ്രിയപ്പെട്ടവരെ, ഒളിച്ചോടി പോകുന്നവരെ, ഉമ്മയെ ഉപേക്ഷിച്ച് മറ്റൊരു പെങ്ങളുടെ കൂടെ ഒളിച്ചോടി പോകുന്നു ചെറുപ്പക്കാരാ. പോറ്റി വളർത്തിയ വാപ്പാനെ ഉപേക്ഷിച്ച് സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ജീവിക്കുന്ന കൂട്ടുകാരാ. പ്രിയപ്പെട്ട പോറ്റി വളർത്തിയ ഉമ്മയെ ഉപേക്ഷിച്ച് സ്നേഹിച്ച ചെറുക്കന്റെ കൂടെ കൂടെ മതം ഏതായാലും വിഷയമാക്കാതെ ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പൊന്നുമോളെ, സ്നേഹിച്ച ബാപ്പയെ ഉപേക്ഷിച്ച് പോറ്റി വളർത്തിയ വാപ്പ ഉപേക്ഷിച്ച് കടം വാങ്ങി കടല് കടന്ന് കണ്ണീരോടെ കടന്നു പോയി പ്രവാസ ലോകത്തിലേക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വാപ്പാ, ആ ബാപ്പയെ ഉപേക്ഷിച്ച് ഉമ്മയെ ഉപേക്ഷിച്ച് സ്നേഹിച്ച ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പൊന്നുമോളെ, നീ മറക്കണ്ട മോളെ, നീയും ഒരിക്കലും ഉമ്മയാവാനുള്ളവനാണ് എന്റെ മോനെ, നീയും ഒരിക്കൽ ബാപ്പയാവാനുള്ളവനാണ്. നിന്റെ ഉമ്മയുടെ കണ്ണീര് കുടിപ്പിച്ചിട്ട്, നിന്റെ ബാപ്പയുടെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നീ കണ്ണീര് കുടിക്കാതൊരു ബാപ്പയാകാൻ പറ്റും മോഹം നിനക്ക് വേണ്ട മോനെ. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിനക്കൊരു സുഖജീവിതം കിട്ടുമെന്ന ചിന്തന കടലിലേക്ക് വലിച്ചെറിഞ്ഞു മോനെ. അതുകൊണ്ട് ഉമ്മയുടെ വാപ്പയുടെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുതിരണ്ട. അല്ലാഹുവേ, ഞങ്ങൾ മാതാപിതാക്കളെ ഇഷ്ടവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അതുകൊണ്ട് മക്കൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ, നമ്മളെ ഹറാമിനേക്കുള്ള വഴിവൊരുക്കി കൊടുക്കരുത്. മക്കള് മൊബൈലിലാണ്, മക്കളെ മൊബൈലിലാണ്, പഠനം മൊബൈലിലാണ്, പഠനം മൊബൈലിലാണ്, എല്ലാ മൊബൈലിലാണ്. ശ്രദ്ധിക്കേണ്ട സമയമാ. മക്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ജോലി എടുക്കുമ്പോ അള്ളാന്റെ കോടതിയിൽ നമുക്കെതിരെ പറയേണ്ടി വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പഠനത്തിന് മാത്രം നിങ്ങൾ മൊബൈല് കൊടുക്കുക, പഠനത്തിന് മാത്രം നിങ്ങൾ മൊബൈല് കൊടുക്കുക. മൊബൈൽ ചെറിയ മക്കൾക്ക് വരെ നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തു നോക്കൂ. അവരാ മക്കളാ ചെറിയ മൊബൈൽ ഫോൺ ആണെങ്കിലും വാങ്ങി വെക്കും. അല്ലാഹുവേ, അതവർക്കൊരു ലാഘവമാണ്. പക്ഷേ ഉപയോഗിക്കാൻ കഴിയാതെ അത് ഓപ്പറേറ്റ് ചെയ്യാറില്ല പ്രായമെത്താത്ത നമ്മുടെ മക്കൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് പഠനത്തിന്റെ സമയവും അല്ലാത്ത സമയവും വാതിരാ സമയത്ത് പോലും നമ്മുടെ പിന്നാര മക്കളാ മൊബൈലിൽ ഇരുന്ന് കളിച്ചിട്ട് വെച്ചിട്ട് അവസാനം അവരെ വഴിപിയച്ചിട്ട് നമ്മളെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. അതിന് പഠനത്തിന് വേണ്ടി, അതുകൊണ്ട് പഠനത്തിന് വേണ്ടി മൊബൈൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതല്ലാതെ മുഴുവൻ സമയത്തും മക്കൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ആ മക്കളുടെ ബുദ്ധി ആ മക്കളുടെ നന്മ നമ്മളെ കെടുത്തി കളയാൻ പാടില്ല. ഇത് പറയുമ്പോ മക്കൾ ഉസ്താദിനോട് ദേഷ്യം പിടിക്കണ്ട. നിങ്ങളെ നന്മക്ക് വേണ്ടിയാ പറയുന്നേ, നിങ്ങളെ നന്മക്ക് വേണ്ടിയാ പറയുന്നേ.
അള്ളാഹുവേ നിങ്ങളെ മക്കളെ എല്ലാം നല്ല ഹിദായത്തുള്ള മക്കളായിട്ട് കബൂലാക്കണേ റഹ്മാനെ. ഒരുപാട് പേരൊക്കെ പഠിക്കണം അല്ലാ, പരീക്ഷകളിലൊക്കെ നല്ല വിജയം വാങ്ങണം റഹ്മാനെ. പഠിച്ചതൊക്കെ മറക്കും, അസുഖം മാറണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ മക്കളെ നല്ല അറിവുള്ള മക്കളായിട്ട് രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളായിട്ട് കബൂലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.